ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വേപ്പിൻ്റെ ഇല ആഡ് കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക്, രണ്ട് പച്ചമുളക് എടുത്തുന്നത് നല്ല വഴട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവോള രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം വഴട്ടി കൊടുക്കുക. സവോള നല്ല വഴണ്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ലേശം ഉപ്പും ഇഞ്ചി എടുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ വഴട്ടിയെടുക്കുക. കാക്കിലും ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ പൊടിച്ചിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ ആട്ടോ ഞാൻ എടുക്കുന്നത്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണൽ ആട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മൂന്ന് പൊട്ടറ്റോ വേവിച്ച് മാഷ് ചെയ്ത് എടുത്തുവെച്ചിട്ടുണ്ട്. ആ മിക്സിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ കട്ട്ലറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെജ് കട്ട്ലറ്റ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ മാത്രം മാറ്റിയാൽ മതി, അതിന് പകരം പൊട്ടറ്റോ ആഡ് ചെയ്താൽ മതി. ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ആർട്ട് ഷേപ്പിലുള്ള കുക്കിങ്സ് കട്ട്ലറ്റ് എടുത്തുന്നത് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. എല്ലാതും ഞാൻ ഷേപ്പ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. രണ്ട് എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുരുമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കട്ട്ലറ്റ് ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ലൊരു സ്നാക്സ് ആട്ടോ. കുട്ടികൾക്ക് കടകളിൽ നിന്ന് മേടിച്ച് കൊടുക്കണേ കാട്ടിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്ത് പോരാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിരുന്നു. എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും കടകളിൽ നിന്ന് മേടിച്ച് കൊടുക്കണേ കാട്ടിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.